ജ്യോതികുമാർ ചാമക്കലാ ഇപ്പോൾ സബർമതി പറഞ്ഞിട്ടല്ലോ നിങ്ങൾ വോട്ട് ചോദിച്ചത് എന്തൊക്കെയാണ് ശ്രീ പി ആർ ശിവശങ്കർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഗാന്ധി ഗാന്ധിക്ക് വോട്ട് ചെയ്യൂ എന്ന് ചോദിച്ചിട്ടല്ലോ വോട്ട് ചോദിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ പക്ഷേ അയോധ്യ രാമക്ഷേത്രം പറഞ്ഞു പറഞ്ഞ് അവിടെ തന്നെ തോൽക്കുന്ന കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോഴാണ് മറിച്ചുള്ള ചോദ്യം വരുന്നത് എന്താണ് പി ആർ ശിവശങ്കറിന് ജ്യോതികുമാർ ചാമക്കൽ ചാമക്കൽക്ക് നൽകാനുള്ള മറുപടി അയോധ്യ വിഷയം കാലിക പ്രസക്തമായ ഒരു വിഷയമാണ് അവിടെ പ്രധാനമന്ത്രി നേരിട്ട് പൂജ നടത്തി അദ്ദേഹം തന്നെ മിഴി തുറന്ന ചരിത്രത്തിലാദ്യമായി ഒരു പ്രധാനമന്ത്രി ഒരു ദേവസ്ഥാനത്തിൽ ഒരു ക്ഷേത്രത്തിൽ പിന്നെ ആ ബിംബത്തിലേക്ക് എന്താ പറയുക ഈശ്വര സാന്നിധ്യം ഈശ്വര സാന്നിധ്യം നൽകിയതിന് ശേഷം മിഴി തുറക്കുന്ന ആ ദൈവത്തിൻ്റെ കണ്ണ് തുറക്കുന്നു എന്ന് പറയുന്ന ആ സങ്കല്പത്തിന് നേതൃത്വം നൽകിയ ഒരു പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രി അതിനകത്ത് രാഷ്ട്രീയം എത്രമാത്രം കുത്തി എന്ന് ദൈവത്തിൽ വിശ്വസിക്കുന്ന ഹിന്ദുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് ബോധ്യപ്പെടുന്നതാണ് ആ അയോധ്യയിലെ റിസൾട്ട് എന്ന് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ പിന്നെ അദ്ദേഹം പറഞ്ഞു പിന്നെ ഞാൻ അദ്ദേഹം ശ്രീ ശിവശങ്കർ ആദ്യം ചോദിച്ച ആദ്യ റൗണ്ടിൽ ചോദിച്ച എല്ലാ ചോദ്യത്തിനും ഞാൻ കൃത്യമായി എണ്ണി എണ്ണി കുറിച്ചെടുത്ത് മറുപടി പറഞ്ഞിട്ടുണ്ട് താങ്കൾക്ക് ഏതെങ്കിലും ചൂണ്ടി ചൂണ്ടിക്കാണിച്ചാൽ ഞാൻ മറുപടി പറയാം രണ്ടാമത്തേത് ഈ ശിവശങ്കർ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ചെറുപ്പക്കന്മാരായിരുന്നു നല്ല ചെറുപ്പക്കാരനായിരുന്നു പക്ഷേ ബി ജെ പിയുള്ള ആഭിമുഖ്യം കൂടി 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 അദ്ദേഹം ഇന്ന് എത്രമാത്രം അസ്വസ്ഥനാണ് എന്ന് അദ്ദേഹത്തിൻ പ്രധാനമന്ത്രിയെപ്പോലെ ആഭ്യന്തരമന്ത്രിയെപ്പോലെ സ്പീക്കറെ പോലെ അദ്ദേഹം ഈ ഈ അവസാന നിമിഷം വരെയും അദ്ദേഹം എത്രത്തോളം അസ്വസ്ഥനാണ് എന്നും അത് ശ്രീ രാഹുൽ ഗാന്ധിയുടെ വാക്കുകളുടെ മൂർച്ച എത്രത്തോളം കഠിനമാണ് എന്നും ബോധ്യപ്പെടുത്തുന്ന ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ശ്രീ ശിവശങ്കറിൻ്റെ ഇന്നത്തെ ഈ ഡിബേറ്റിലെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും അദ്ദേഹത്തിൻ്റെ അസ്വസ്ഥതയും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഇത് ഇത് എല്ലാ പിന്നെ സഹ എന്താ പറയുന്നത് പിന്നെ ബി ജെ പി അനുഭാവികളുടെയും ഇന്നത്തെ അവസ്ഥ ഇത് തന്നെ ആയിരിക്കും ഇനി അവരുടെയൊക്കെ വീടുകളിൽ ചെല്ലുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് നമുക്കറിയില്ല ഏതായാലും കുടുംബ ലോകം ഒന്നും ഇനി താങ്കൾ ഇപ്പോൾ പറഞ്ഞെന്താണ് ശിവശങ്കർ പറഞ്ഞെന്താണ് സാമാന്യ നീതി കൊടുക്കണമെന്നാണ് അദ്ദേഹത്തിന് അപ്പോൾ പാർലമെൻറ്റിൽ തന്നെ അഞ്ഞോട്ടി ഇനി ഈ റിപ്പോർട്ടർ ചാലല്ലെങ്കിലും ഒരു നീതി കൊടുക്കുന്നേ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഇച്ചിരി അവസരം കൊടുക്കുന്നേ അതാണ് അദ്ദേഹം താങ്കളോട് കേണ് വീണ് പറയുന്നത് താങ്കൾ അതും തയ്യാറാവുന്നില്ല പിന്നെ തെയ്യുന്നത് പിന്നെ അദ്ദേഹം പറയുന്നു രാഹുൽ ഗാന്ധിയുടെ ദേശസ്നേഹത്തെക്കുറിച്ചും അദ്ദേഹം ആർമിയെക്കുറിച്ച് പറഞ്ഞതിനുമൊക്കെയാണ് ആർമിയെക്കുറിച്ച് പറഞ്ഞതിനെക്കുറിച്ച് ഞാൻ വേറൊന്നും പറയുന്നില്ല സത്യപാൽ മാലിക് ആരായിരുന്നു സത്യപാൽ മാലിക് എന്താണ് പുതുവാഹയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്ന് മാത്രം താങ്കളൊന്ന് വിശദീകരിച്ചാൽ മതി അതിനെക്കുറിച്ച് അതിനകത്തെല്ലാം ഉണ്ട് ഞാൻ സമീപ ചുരുക്കം പോലും അതിലേക്കൊന്നും പോകുന്നില്ല പിന്നെ താങ്കൾ പറഞ്ഞു ഷെയർ മാർക്കറ്റിനെ കുറിച്ച് പറഞ്ഞു ഈ ഷെയർ മാർക്കറ്റ് ഇടിഞ്ഞാലേ അത് ആ ജീവനാന്തം ഇടിഞ്ഞല്ല എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ഇത് കേൾക്കുന്നവർക്കുണ്ട് ഷെയർ മാർക്കറ്റ് അതായത് മാത്രമല്ല ഈ ഷെയർ മാർക്കറ്റ് റിസൾട്ട് വന്ന ദിവസം ഇടിഞ്ഞു എന്നുള്ളതും അതിന്റെ ഓഹരി വില കുറഞ്ഞു എന്നുള്ളതും ആ സമയത്ത് വിദേശത്ത് നിന്ന് കോടാനുകൂടി പിൻവലിക്കപ്പെട്ടു എന്നുള്ളതും താങ്കൾക്ക് ബോധ്യപ്പെട്ടതല്ലേ അത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതല്ലേ രാഷ്ട്രീയം പറയുന്നത് അത് അത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എടുക്കാൻ എടുക്കാൻ പറ്റാത്ത വിഷയങ്ങൾ നിങ്ങൾക്ക് കിടക്കല്ലേ ഇന്ന് പോലും എടുക്കാൻ പറ്റിയിട്ടല്ലോ എന്നിട്ട് അദ്ദേഹം അതേ ആൾ തന്നെയാണ് പറയുന്നത് നന്ദിപ്രമേയ ചർച്ചയിൽ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ എടുക്കുന്നത് ശരിയാണോ എന്ന് നിന്ദി പ്രമേയ ചർച്ചയിലെ ഭൂമിക്ക് താഴെയുള്ള എല്ലാ വിഷയത്തെ കൂടി ചർച്ച ചെയ്യും അത് അസംബ്ലിയിലായാലും പാർലമെന്റിലായാലും രാഷ്ട്രീയം രാഷ്ട്രീയമായി ചർച്ച ചെയ്യും ആനുകാലിക രാഷ്ട്രീയ കുറിച്ച് ചർച്ച ചെയ്യുന്നതാണ് നന്ദി പ്രമേയ ചർച്ചകൾ അതൊക്കെ നമുക്ക് എത്രയോ തവണ അറിയാവുന്നതാണ് ഇനി അദ്ദേഹം പറഞ്ഞു മോദി പേടിച്ച് കുറച്ചു എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് ഞാൻ ശ്രീ ശിവശങ്കർ ഈ ഒന്നര മണിക്കൂർ അവിടെ നടന്നിട്ടുള്ള പ്രസംഗം അത് ഒരിക്കൽ ലൈവായി കണ്ടു പോരാത്തതിന് എൻ്റെ ആനന്ദലബ്ധി കൊണ്ട് എൻ്റെ സന്തോഷം കൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി യൂട്യൂബിൽ ആ ഒന്നര മണിക്കൂർ വീണ്ടും കണ്ടു അപ്പോഴൊക്കെ നമുക്ക് വളരെ കൃത്യതയോടുകൂടി ഈ എന്താ പറയുന്നത് മെഗാ ഹിറ്റ് സിനിമയൊക്കെ നമ്മൾ ഒന്നിലധികം തവണ കാണുന്നത് സ്വാഭാവികമാണ് നമ്മുടെ മനസ്സിലൊക്കെ തോന്നുന്നു ഒന്നുകൊണ്ട് കാണണമെന്നൊക്കെ എന്നൊക്കെ ശ്രീ കാശ്ശേരി ഭാഷയൊക്കെ പഴയ സിനിമകളൊക്കെ ചിലപ്പോൾ ഒന്നും രണ്ടും തവണ കണ്ടിട്ടുണ്ടാവും അതുപോലെ ഇന്നത്തെ പെർഫോമൻസ് നരേന്ദ്രമോദിയുടെയും അല്ല പ്ലീസ് 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 താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടോണ്ടിരുന്നാലേ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ ബോഡി ലാംഗ്വേജ് നമുക്ക് നന്നായി ബോധ്യപ്പെടുന്നതാണ് ഓം ബിർള എന്ന സ്പീക്കറുടെ ഇന്നത്തെ അവസ്ഥ നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ചെകുത്താനും ഇടയ്ക്കായി ഈ ഷംസീറൊക്കെ ചില സമയങ്ങളിൽ നിയമസഭ മുഖ്യമന്ത്രി ശാസിക്കുന്ന ഒരു രംഗമൊക്കെ എനിക്ക് ആ ഇനി ദിനത്തെപാട് കാത്തിരിക്കുക ആര് നമ്മുടെ ഈ ഓം ബിർളയെ സംബന്ധിച്ച് അതൊക്കെ നമ്മൾ ഒത്തിരി അതെ കൃത്യമായി പറഞ്ഞല്ലോ അതൊക്കെ ഇനി അദ്ദേഹത്തിന് രാഹുൽ ഗാന്ധി എങ്ങനെയാണ് രാഹുൽ ഗാന്ധിയായെന്ന് ഇപ്പോഴും നിങ്ങൾ രാഹുൽ ഗാന്ധിയെ രാഹുൽ ഗാന്ധിയുടെ പേരിനെ പോലും നിങ്ങൾ പിന്നെ എന്താ പറയുന്നത് പുച്ഛിക്കത്തക്ക രീതിയിലേക്ക് നിങ്ങളുടെ രാഷ്ട്രീയ മൗഢ്യം താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക അതിനെക്കുറിച്ചൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല ഒറ്റ ചോദ്യം മാത്രം മനേകാ ഗാന്ധിയെ നിങ്ങൾക്ക് മനേക ഗാന്ധിയെ അംഗീകരിക്കാം പിന്നെ അതുപോലെ തന്നെ എന്താ വരുൺഗാന്ധിയെ നിങ്ങൾക്ക് വരയ്ക്ക് വരുൺഗാന്ധിയെ അംഗീകരിക്കാം പക്ഷേ രാഹുൽ ഗാന്ധിയെ രാഹുൽ ഗാന്ധിയെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നതിന് നിങ്ങളുടെ ലോജിക്ക് മാത്രം മറ്റു കാര്യങ്ങളൊക്കെ വിട്ടറേ മറ്റേ സാങ്കേതികത്വം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ് ആ ലോജിക്ക് മാത്രം ശ്രീ ശിവശങ്കർ എത്ര ആലോചിച്ചിട്ടും എനിക്ക് പിടി പിടികിട്ടുന്നില്ല അപ്പോൾ ആ രീതിയിൽ നിങ്ങളുടെ ദിനങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു ഇവിടെ ജനാധിപത്യം പൂത്തുലയേണ്ടതുണ്ട് അതിനുള്ള അവസരം സംജാതമായിരിക്കുന്നു എന്ന വസ്തുത നമ്മളെ ബോധ്യപ്പെടുത്തുന്നു അതിനപ്പുറത്തേക്ക് ഒറ്റവാദിയോട് ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കാം ഇന്ന് ഇത്രയൊക്കെ വിഷയം ഉണ്ടായിട്ടും ഇത്രയൊക്കെ പ്രകോപനം ഉണ്ടാക്കിയിട്ടും ഞാനൊന്ന് ചോദിക്കട്ടെ ശ്രീ രാഹുൽ ഗാന്ധി എത്ര പക്വതയോടുകൂടിയാണ് സംസാരിച്ചത് അദ്ദേഹം ആരൊക്കെ എന്തൊക്കെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അദ്ദേഹം പ്രകോപിതനായിട്ടുണ്ടോ നമുക്ക് മറിച്ച് പ്ര പ്രധാനമന്ത്രിയെ സംബന്ധിച്ചോ നമുക്ക് കൺസെൻസസിൽ പോകണം നമുക്ക് സമവായത്തിന്റെ ഭാഗമായി പോകണം ആദ്യം മുതൽ പറയുകയാണ് ഞങ്ങൾ ശരി രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പറഞ്ഞു തയ്യാർ എന്താ കൺസെൻസസ് വേണ്ടത് ആ കൺസെൻസസിന്റെ ആദ്യപടി എന്താണ് പ്രോട്ടേ സ്പീക്കർ നിങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നത് ചെയ്തു രണ്ടാമത്തെ എന്താണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് അപ്പോൾ എന്താണ് അവിടെ സമവായമുണ്ട് കീഴ്വഴക്കമുണ്ട് അതനുസരിച്ച് അനുസരിച്ച് ഞങ്ങൾ തയ്യാറാണ് നിങ്ങൾ ഡെപ്യൂട്ടി സ്പീക്കർ തരുമോ അത് പിന്നീട് ചർച്ച ചെയ്യാം ഇപ്പോൾ സ്പീക്കർ നടക്കട്ടെ ഇതാണോ സമവായം ഇതാണോ സമവായം ഇതാണോ ഒത്തുതീർപ്പ് രാഷ്ട്രീയം ഇതാണോ പിന്നെ പാർലമെന്ററി ജനാധിപത്യത്തിൽ നടക്കേണ്ടത് അപ്പോൾ നിങ്ങളുടെ ധാഷ്ട്യത്തിന് ആ ധാഷ്ട്യത്തിനോട് ചോദിക്കാനും പറയാനും ഇവിടെ ആളുണ്ട് ഇവിടെ ജനാധിപത്യം പൂത്തുലഞ്ഞേ മതിയാകൂ അതിന് ശക്തമായ പ്രതിഷേധം എപ്പോഴും നിങ്ങളുടെ പിന്നിൽ ചാട്ടുളി പോലെ ചാടി വീഴ്ത്ത പ്രതിപക്ഷമുണ്ട് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ആദ്യത്തെ ദിനം അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ ആദ്യത്തെ നന്ദി പ്രമേയ ചർച്ചയാണ് ഇന്ന് നിങ്ങൾ പാർലമെന്റിൽ കഴിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും അമിത്ഷായ്ക്കും ഒക്കെ രാത്രിയിൽ രാഹുൽ ഗാന്ധി എന്ന് കേട്ടാൽ ചാടി എഴുന്നേൽക്കുന്ന നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് എത്താൻ പോകുന്ന ദിവരസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഞങ്ങൾക്ക് അഹങ്കാരമൊന്നുമില്ല പക്ഷേ അതൊക്കെ ഉണ്ടായാലേ ഇത്തരത്തിൽ ഏകാധിപതികളെ നിലച്ചു നിർത്താൻ കഴിയൂ അത് കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാർ